നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൃശ്യമാധ്യമത്തിൽ കൂടി ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ധന്യവന്ദനത്തെ പ്രകാശിപ്പിക്കുന്നു. മറ്റൊരു ദൈവവചന ചിന്തയുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ദൈവം തന്ന എല്ലാ അവസരങ്ങൾക്കുമായി ദൈവത്തെ വാഴ്ത്തുന്നു. കഴിഞ്ഞ വിവിധ ചിന്തകളിൽ, പ്രഭാഷണങ്ങളിൽ നാം യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവും ലോകാന്ത്യ സംഭവങ്ങളും എന്ന വെളിച്ചത്തിൽ നിർണായകമായ ബൈബിൾ പ്രവചനങ്ങളെ ആസ്ഥാനം ഫലമില്ലാതെ ശാപഗ്രസ്തമാകുന്ന അത്തി, അതാ യഹൂദൻ്റെ രാഷ്ട്രീയത്തോടുള്ള ബന്ധത്തിൽ റീസ്റ്റേഷൻ ഓഫ് ഇസ്രായേൽ എന്ന ബന്ധത്തോടനുബന്ധിച്ച് മത്തായി 21:18-19 വാക്യങ്ങളിൽ ഓശാന പെരുന്നാളിന് തൊട്ടു മുമ്പ് യേശു ക്രിസ്തുവിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്രയാ. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ട് അങ്ങനെ അതിൻ്റെ അടുക്ക് യേശു തമ്പുരാൻ ചെന്നു. അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് യേശു അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ ആ അത്തി ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ അത് കണ്ടാറെ, അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെ എന്ന് പറഞ്ഞു. ഇത് ഒരാത്മീയ മർമ്മമാണ്. ഇസ്രായേലിൻ്റെ പഴയ നിയമത്തിൻ്റെ വിമോചകനായ മോശ സീനായുടെ മടിത്തട്ടിൽ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ കൽപ്പനകളെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഇസ്രായേൽ ജനം മുൻപോട്ട് സഞ്ചരിക്കേണ്ട പാതകൾ മുഴുവൻ അവതരിപ്പിക്കുന്ന ഒരവസരത്തിൽ ആ ജനം യേശു ക്രിസ്തുവിൻ്റെ വരവിന് തൊട്ടു മുമ്പ് സ്നാപക യോഹന്നാൻ രേഖപ്പെടുത്തുന്ന നല്ലൊരു കാര്യമുണ്ട്. സർപ്പസന്തതികളെ, വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. വഴിതൊറ്റിയ ഒരു ജനം, കുരുടായ കണ്ണുകൾ, ചെകിടായ കാതുകൾ, അഥവാ പാപത്തിൻ്റെ കുഷ്ഠം, മുടന്തായ ജീവിതങ്ങൾ, ഇതായിരുന്നു ഇസ്രായേൽ. ജനമുണ്ട്, സിനഗോഗുണ്ട്, പക്ഷേ ഇലയുണ്ട്, ഫലമില്ല. ഇന്നത്തെ ആത്മീയ ഗോളവും അതുപോലെ തന്നെയാണ്. നമ്മളുടെയൊക്കെ നല്ല കൂട്ടായ്മകളുണ്ട്, ഇലകളൊക്കെ നല്ലതുപോലെ പടർന്നിട്ടുണ്ട്, പക്ഷേ നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യണം, ഫലമുണ്ടോ? അതാ യേശു തമ്പുരാൻ ഈ അത്തിയെ നോക്കിയിട്ട് നല്ല പൂത്ത് പന്തലിച്ച് നിൽപ്പുണ്ട്, ഫലമില്ലാത്തത് കൊണ്ട് യേശു തമ്പുരാൻ അതിനെ ശപിക്കുന്നു. ക്ഷണനേരത്തിൽ നിന്നിൽ ഫലമൊന്നുമില്ലായികയാൽ നീ പട്ടുപോകട്ടെ. ക്ഷണനേരത്തിൽ ശിഷ്യന്മാർ പോലും അന്തിച്ചുപോയി. ഇങ്ങനെയൊരു സംഭവം. അങ്ങനെയെങ്കിൽ അത് ആത്മീയ ഗോളത്തിനോടുള്ള ഒരു നിഴലും പൊരുളുമായി നമുക്ക് ചിത്രീകരിക്കാം. ഇന്ന് പല ആത്മീയ ഗോളത്തിലും നല്ല പള്ളികളുണ്ട്, നല്ല വാഹനങ്ങളുണ്ട്, നല്ല മണിമന്ദിരങ്ങളുണ്ട്, പക്ഷെ നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യണം. ദൈവവചനത്തിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? സൽഗുണ സ്വഭാവം, ക്രിസ്തീയ സ്നേഹം, ആത്മീയ കൂട്ടായ്മ, തമ്മിലുള്ള ഐക്യം, ഇതൊക്കെ നമ്മളിൽ നിന്ന് പോയിട്ടുണ്ടോ? തീർച്ചയായും പ്രിയപ്പെട്ട മാധ്യമത്തിൽ കൂടി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ദൈവവേദലെ, അങ്ങനെ നമ്മുടെ ജീവിതത്തിലോ സഭകളിലോ മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ്റെ ശാപത്തിന് നാം അടിമയായിത്തീരും. മറ്റൊരു സന്തതിയല്ല, വാഗ്ദത്ത ജനം. ആ ഇസ്രായേലിനെ നോക്കി തമ്പുരാൻ ശപിക്കുന്നു. ക്ഷണത്തിൽ അത് ഉണങ്ങിപ്പോയി. പിന്നെ അവരുടെ കൂട്ടിച്ചേർപ്പ് എത്ര നിർണായകമാണ്. അത് മറ്റവസരത്തിൽ മുൻപോട്ട് അത്തിയുടെ തളിർപ്പിനെ പറ്റി പ്രതിപാദിക്കുമ്പോൾ ആ ചിതറക്കവും മടങ്ങി വരവുമെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി ബൈബിൾ പ്രവചനത്തിൽ കൂടി തന്നെ ചിന്തിക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യണം. ഈ ദൈവിക സന്ദേശം നമ്മളിൽ ലഭിച്ചു, രക്ഷയുടെ ദൂത് നമ്മൾ കേട്ടു, മാധുര്യമേറെ കൂട്ടായ്മകൾ നമ്മൾ പങ്കെടുത്തു. ഇത് നമ്മൾ ആരോടെങ്കിലും പങ്കുവച്ചിട്ടുണ്ടോ? ഒരു വ്യക്തിയോടെങ്കിലും സുവിശേഷം അറിയിച്ചിട്ടുണ്ടോ? നമ്മുടെ യേശു തമ്പുരാൻ ഉലകത്തിൻ്റെ രക്ഷകനായി മടങ്ങി വരുമെന്നോ, അവൻ നമ്മുടെ പാപങ്ങളെ പോക്കുവാൻ പരമയാഗമായെന്ന് എളിയൊരു സുവിശേഷവൽക്കരണത്തിന് ആരെങ്കിലും മുതിർന്നിട്ടുണ്ടോ? കാണികളായിട്ടല്ല യേശു തമ്പുരാൻ എല്ലാവരെയും വിളിച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ വേലക്കാരായെങ്കിൽ. അങ്ങനെയെങ്കിൽ ഈ അത്തി 1948 May 14 തളിർക്കുന്നു. ഏകദേശം 2018 ആകുമ്പോൾ 70 അത്തി പോകുന്നു. ആ അത്തിയിലാകുന്ന ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അവരുടെ വളർച്ച അതിബഹുത്തായ രീതിയിൽ മുൻപോട്ട് പോകുന്നു. ഈ 48 മുമ്പ് സ്വാതന്ത്ര്യം ലഭിച്ച രാഷ്ട്രമാണ് ഇന്ത്യ. പക്ഷേ ഇത്രയും സമ്പത്തും ഇത്രയും ഭാഷകളും ഇതെല്ലാം ഉണ്ടായിട്ട് പോലും നമ്മുടെ ഇന്ത്യക്ക് പോലും ലഭിക്കാത്ത അഭൂതപൂർവമായ വളർച്ച ഇസ്രായേലിന് ലഭിക്കുന്നു. പാലും തേനും എടുക്കുന്ന കനാൻ ദേശം, എത്ര ഫുഡ് പ്രോഡക്റ്റുകൾ, നിഡോയോ, കോസ്റ്റോ, പാൽപ്പൊടികളോ, അതുപോലെ ആധുനിക മെഡിക്കലോ, എല്ലാ എക്യുപ്മെൻസും, അതുപോലെ തന്നെ ആറ്റമിക് വെപ്പൺസ്, ഇതിൻ്റെ എല്ലാം ടെക്നോളജിയായി അത്തി തളിർത്തു. അങ്ങനെയെങ്കിൽ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 2014 ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രിയായി ശ്രീമാൻ നരേന്ദ്രമോദി അധികാരമേറ്റു.
വളരെ നിർണായകമായ വർഷമാണ്. അങ്ങനെയെങ്കിൽ 2014 മുതൽ അദ്ദേഹത്തിന് വളരെ ഒരു ആഗ്രഹം ഇസ്രയേൽ സന്ദർശിക്കണം. ഞാൻ ലോകത്തിൻ്റെ മുഴുവൻ ചരിത്രങ്ങളും അപ്പോൾ തന്നെ ഡേറ്റകളും എല്ലാം കളക്ട് ചെയ്ത് പഠിക്കുന്ന ആളാണ്. ആ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇസ്രയേലുമായി ഇന്ത്യക്ക് വലിയ ബന്ധമൊന്നുമില്ല. ഇന്ത്യ 1947 സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം 5 തവണ പലസ്തീനുമായിരുന്നു ഇന്ത്യക്ക് ബന്ധം. പലസ്തീനിലെ PLO നേതാവായിരുന്ന യാസർ അറാഫത്തിനെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് മാനിച്ചതാ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാജി. അങ്ങനെയെങ്കിൽ പലസ്തീനുമായി ശക്തമായ ബന്ധമുള്ള ഒരു രാഷ്ട്രമായിരുന്നു ഇന്ത്യ. 1949 UNൽ ഇസ്രയേൽ വരുന്നതിനെതിരെ ആദ്യമായി അതിനോടനുബന്ധിച്ച് വളരെ ആ പ്രമേയത്തിനൊക്കെ എതിരി നിന്നു ഇന്ത്യ. 1947 പലസ്തീൻ്റെ പ്രമേയത്തിന് ആ ഇന്ത്യ എതിരായി നിന്നു. 1975 ഇന്ത്യ PLOയെ സപ്പോർട്ട് ചെയ്യുന്നു. 1950 ഇന്ത്യ പലസ്തീനുമായി കരാർ ഒപ്പിടുന്നു. 1988 വരെയും ഇന്ത്യയും പലസ്തീൻ ലിബറൈസേഷൻ ഓർഗനൈസുമായി ഡിപ്ലോമാറ്റിക് ബന്ധങ്ങൾ നല്ല ശക്തം. അപ്പോൾ ഇസ്രയേലുമായിട്ട് യാതൊരു ബന്ധവും ഇന്ത്യക്കില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ 92 മുതൽ ഇന്ത്യയും ഇസ്രയേലുമായി നിർണായക ബന്ധം. ഇതൊരു അന്ത്യകാല പ്രവചനമാണ്, യെഹെസ്കേലിൻ്റെ പ്രവചനം അനുസരിച്ച്. അങ്ങനെയെങ്കിൽ 92 ഇസ്രയേലുമായി ഇന്ത്യ ഒരു ചെറിയ കരാറുപ്പെട്ടു. 1997 ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന എസ് ആർ വൈസ്മാൻ ഇന്ത്യയിലെത്തി. 99 വാജ്പേയി മന്ത്രിസഭയിലിരുന്ന ജസ്വന്ത് സിംഗ് എന്ന മന്ത്രി ഇസ്രയേലിലെത്തി. 99 മുൻപോട്ട് കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയുടെ കാർഗിൽ യുദ്ധത്തിന് ഇസ്രയേലിൻ്റെ ആയുധങ്ങൾ ഇന്ത്യ കൊണ്ടുവരുന്നു. തീർന്നില്ല. 2003 ഇസ്രയേലിലെ കരുത്തൊരു പ്രധാനമന്ത്രി ഏരിയൽ ഷാരോട്ട്, അദ്ദേഹത്തെ ലോകം വിളിച്ചിരുന്നത് ബുൾഡോസർ എന്നാണ്, കിട്ടുന്നവരെ മുഴുവൻ തട്ടും. അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ. 2013 മോഡി സാർ വരുന്നതിന് മുമ്പിട്ട് ശ്രീമാൻ മൻമോഹൻ സിംഗ് ഇന്ത്യയും ഇസ്രയേലുമായി ഒരു ട്രേഡ് ബന്ധം, വ്യാപാര കരാർ ഒപ്പിട്ടു. 2014 യെഹൂദ് ഓൾമാർട്ട്, ഇസ്രയേലിൻ്റെ ശക്തനായ നേതാവ്, ഇന്ത്യയിൽ വരുന്നു. നിർണായകമായ കാലം. ഇങ്ങനെ ഒരു കാലമുണ്ടോ? ഈ 2017 ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ കരാർ ഒപ്പിട്ടതിൻ്റെ 25-ാമത്തെ വാർഷികം. ഈ വാർഷികത്തിൽ ആദരണീയനായ മോഡി സാർ ഇസ്രയേലിലേക്ക് പോകുന്നത്. പ്രിയ ദൈവജനമേ, ഞാൻ അക്കമിട്ട് സൂചിപ്പിച്ചതുപോലെ 92 ഇന്ത്യയും ഇസ്രയേലും ബന്ധത്തിൽ 2014 യഹൂദ് ഓൾമർട്ട് ഇന്ത്യയിൽ വരുമ്പോഴേക്ക് അതൊരു അന്ത്യകാല പ്രവചനത്തിന് നിവൃത്തിയായി മാറുന്നു. മോഡി സാർ അധികാരമേറ്റു, നിങ്ങൾക്കേവർക്കും അറിയാം. 2014 മുതൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അതിന് തൊട്ട് മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിമാർക്ക് റഷ്യയുമായി നല്ല ബന്ധം. ഇവിടുത്തെ പല കാര്യങ്ങൾക്കും നമ്മൾ സഹായിക്കുന്നത് റഷ്യ എന്ന മഹാരാഷ്ട്രം. ഏതാവശ്യത്തിനും വേണ്ടി നമ്മൾക്ക് വേണ്ടി കാര്യം ക്രമീകരിക്കുന്നത് റഷ്യ. പക്ഷേ മോഡി സാറിന് തൊട്ട് മുമ്പ് 10 വർഷം ഇന്ത്യ ഭരിച്ച ശ്രീമാൻ മൻമോഹൻ സിംഗ്, അദ്ദേഹം അമേരിക്കയുമായി ഏറ്റവും അടുത്ത സുഹൃത്ത്. മോഡി സാറും വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായി മിസ്റ്റർ ബരാക് ഒബാമയും 8 പ്രാവശ്യം അമേരിക്ക മോഡി സാർ സന്ദർശിക്കുന്നു. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണ് ഇസ്രയേലിലേക്കല്ല, അദ്ദേഹം അമേരിക്കയിൽ. അപ്പോൾ തന്നെ വളരെ നിർണായകമായ 4 സന്ദർശനങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രീയ നയതന്ത്ര ബന്ധത്തോടുകൂടെ കാണപ്പെടുന്നു. 2015 നവംബറിൽ സ്ഥാനമൊഴിഞ്ഞ പ്രണബ് കുമാർ മുഖർജിയെ ഇസ്രയേലിലേക്ക് അയച്ചുകൊണ്ട് മോഡി സാർ ഇന്ത്യയും ഇസ്രയേലുമായുള്ള പുതിയ ബന്ധത്തിന് പുതിയ ടൈയപ്പ് കൊടുക്കുന്നു. ഇന്നത്തെ ഇന്ത്യയുടെ ജനസംഖ്യ 135 കോടിയിൽ പരം. ഇസ്രയേലിൻ്റെ ജനസംഖ്യ 7.5 ദശലക്ഷം ജനം. ഏകദേശം കേരളത്തിലെ 2.5 ഡിസ്ട്രിക്റ്റിൻ്റെ വലിപ്പമുള്ള അവിടുത്തേക്ക് ഇന്ത്യയുടെ പ്രസിഡൻറ്റിനെ വിടുന്നു. 2015 ഒക്ടോബർ, 2016 ലോകത്തിൻ്റെ അന്ത്യനാളുകളിലേക്ക് വെളിച്ചം തരുന്ന സന്ദേശങ്ങൾ. 2016 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഒരു ശക്തയായ വനിതയായ സുഷമ സ്വരാജിനെ ഇസ്രയേലിലേക്ക് മോഡി സാർ അയക്കുന്നു. 4 ദിവസം സുഷമ സ്വരാജ് ഇസ്രയേലിൽ. 2016 ഏപ്രിൽ മാസത്തിൽ വളരെ നിർണായകമായ ഒരു സന്ദർശനം ലോകം കണ്ടു. അത് ഇന്ത്യയുടെ ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയായ രാജ്നാഥ് സിംഗ്, അദ്ദേഹവും ഇസ്രായേലിൽ. വൈ ദ ടൈ ബിറ്റ്വീൻ അത് റിലേഷൻ ടൈ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഇസ്രയേൽ. അദ്ദേഹം നമ്മളുടെ ഇസ്രയേലിലേക്ക് പോകുന്നു. അതിനുശേഷം 2017
നവംബർ മാസം 8, പക്ഷേ 2016 നവംബർ 8 ഇന്ത്യയിൽ ഒരു നല്ല പരിപാടിയാണ് നോട്ട് നിരോധനം. ആ സമയത്ത് ഇന്നത്തെ ഗോവയുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഡോക്ടർ മനോഹർ പരീക്കർ 4 ദിവസം ഇസ്രായേലിൽ, 4 ഇന്ത്യയുടെ ഉന്നത നേതാക്കൾ 1 വർഷത്തിൽ ഇസ്രായേലിൽ. 1, ശ്രീ പ്രണബ് കുമാർ മുഖർജി. 2, ശ്രീ സുഷമ സ്വരാജ്. 3, ശ്രീ രാജ്നാഥ് സിംഗ്. 4, ശ്രീമാൻ നമ്മുടെ ഡോക്ടർ മനോഹർ പരീക്കർ. കണ്ടില്ലേ ജനമേ, നിങ്ങൾ മനസ്സിലാക്കണം, തീർന്നില്ല. 2016 കഴിഞ്ഞ ഡിസംബറിൽ നാം എല്ലാം ഇവിടെ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുമ്പോൾ, പുതുവർഷം ആഘോഷിക്കുമ്പോൾ, ഇസ്രയേലിൻ്റെ ഇന്നത്തെ പ്രസിഡൻറ്റിൻ്റെ പേര് റൂവൽ റിവ്ലിൻ. അദ്ദേഹം 4.5 ദിവസം ബോംബെയിലും 1 ദിവസം ന്യൂഡൽഹിയിലും 5.5 ദിവസം യഹൂദ രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻറ്റ് ഇന്ത്യയിൽ. ലോകത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ നോക്കിയ വാർത്ത, എന്താ സംഭവിക്കുന്നത്? കണ്ടില്ലേ, മഹാരാഷ്ട്രയുടെ ഇന്നത്തെ മുഖ്യമന്ത്രിയായ മിസ്റ്റർ ദേവേന്ദ്ര ഫഡ്നാവിസ്, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആ 4.5 ദിവസം അദ്ദേഹം ബോംബെയിലെത്തി. നിർണായകമായ ചില കാര്യങ്ങൾ ബോംബെയിൽ യഹൂദന് വേണ്ടി ഒരുങ്ങുന്നു. എല്ലാ വാർത്തകളും നമ്മൾക്ക് സ്ഥിരീകരിച്ച് പറയാൻ പറ്റത്തില്ല. ദേവേന്ദ്ര ഫഡ്നാവിസ് എന്ന് പറയുന്ന മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ഇപ്പോൾ 3 പ്രാവശ്യം ഇസ്രയേലിൽ സന്ദർശനം നടത്തി കഴിഞ്ഞു. അത് നിർണായകമായൊരു കാലഘട്ടത്തിലേക്ക്. ഇനി നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി മോഡി സാറിലേക്ക് നമുക്ക് മടങ്ങി വരാം. അദ്ദേഹം ജൂൺ മാസത്തിൽ 25 മുതൽ 26, 27 തീയതികളിൽ അമേരിക്കയിൽ വൈറ്റ് ഹൗസിലായിരുന്നു. ബൈബിൾ റിലേറ്റഡ് ടു പൊളിറ്റിക്സ്, ബൈബിൾ റിലേറ്റഡ് ടു ഹിസ്റ്ററി. നിങ്ങൾ മനസ്സിലാക്കണം, വിശുദ്ധ തിരുവചനവും ബൈബിളും പ്രവചനങ്ങളും സയൻസും ചരിത്രവും തമ്മിലുള്ള മാർഗരേഖ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ പറയാം, അദ്ദേഹം ഇസ്രയേലിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് അമേരിക്കയിൽ പോയി. ജൂൺ 25, 26, 27 തീയതികളിൽ അദ്ദേഹം അമേരിക്കയിൽ പോയി മടങ്ങി വന്നു. മിസ്റ്റർ ട്രംപിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചു, ലോക ചരിത്രവും രാഷ്ട്രീയവും പഠിക്കുന്ന ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചു, അദ്ദേഹം ഒരു ആഗസ്റ്റ് കഴിഞ്ഞിട്ടേ പോകുന്നു. മിസ്റ്റർ ട്രംപ് ഗീവ് എ പെർമനൻ്റ് റിക്വസ്റ്റ്, അഥവാ സ്ഥിരമായ ഒരു അപേക്ഷ മിസ്റ്റർ മോഡി സാറിൻ്റെ മുൻപിൽ വെക്കുന്നു. താങ്കൾ ന്യൂഡൽഹിയിൽ ചെന്നാൽ എത്രയും വേഗത്തിൽ ഇസ്രയേലിലേക്ക് പോകണം. മോഡി സാർ അമേരിക്കയിൽ നിന്ന് ഇവിടെ പറഞ്ഞിരുന്നു, ആദരണീയനായ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി 5, 6, 7 ദിവസങ്ങളിൽ ഇസ്രയേലിലേക്ക് പോയി. ലോക ചരിത്രത്തിൽ ഇസ്രായേലിൽ ഒരു ശക്തമായ സ്വീകരണം മോഡി സാറിന് കൊടുക്കുന്നു. പറയാം, എന്താ ആ സ്വീകരണമെന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇസ്രയേലിലേക്ക് മോഡി സാർ ഇന്ത്യയിലെ കര നാവിക വ്യോമസേന മേധാവികളുമായി പോയി. ഇസ്രയേലിൻ്റെ തുറമുഖനഗരമായ എയർപോർട്ടിൻ്റെ പേര് ഡേവിഡ് ബെൻഗൂറിയോൻ അന്താരാഷ്ട്ര വിമാനത്താവളം. അദ്ദേഹത്തെ മോഡി സാറിനെ സ്വീകരിക്കാൻ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവിടെ എത്തിയിരുന്നു. ആ ബെഞ്ചമിൻ നെതന്യാഹു ഒരു മറ്റ് പ്രധാനമന്ത്രിമാരൊന്നും വന്നാൽ അദ്ദേഹം വരത്തില്ല. ഇസ്രയേലിൻ്റെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം, 2 പേർ വന്നാൽ മാത്രം അവിടെ വരും. 1, അമേരിക്കയുടെ പ്രസിഡൻറ്റ് ആരാണോ അവർ വരുമ്പോൾ അമേരിക്ക അവരുമായിട്ട് ഏറ്റവും റിലേഷൻഷിപ്പ്. 2, കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായ പോപ്പ് വരുമ്പോൾ അദ്ദേഹം ഉപകാരവുമായി പൂച്ചെണ്ടുമായി നിൽക്കും. പക്ഷേ കാലം മാറി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി 135 കോടി ജനത്തെ ഭരിക്കുന്ന ഇസ്രയേലിലെത്തിയപ്പോൾ മിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തെ വിളിച്ചത് മൈ ബ്രദർ ഇസ് കമ്മിങ്, അഥവാ ഹിന്ദിയിൽ പറഞ്ഞാൽ മേര ബായി ആകെ, എൻ്റെ സഹോദരൻ വന്നെന്ന്. വളരെ നിർണായകമായൊരു ടൈപ്പ് ലോകത്തിൽ നടക്കുന്നു. അങ്ങനെയെങ്കിൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഇന്ത്യയും ഇസ്രയേലും ഒരുമിക്കുന്നു. കണ്ടില്ലേ, മോഡി സാർ അമേരിക്കയിൽ പോയി, തൊട്ടു പുറകെ ഇന്ത്യയിൽ വന്നു, ആദരണീയനായ മോഡി സാർ ഇസ്രായേലിലെത്തുന്നു. ഇതെല്ലാം ജൂൺ 25-ന് ജൂലൈ 10-നുമുള്ള 15 ദിവസത്തെ സംഭവങ്ങൾ. ലോകത്തിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു. 25ാം വാർഷികം ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ഇന്ത്യ ആഘോഷിക്കുമ്പോൾ ആദരണീയനായ ശ്രീമാൻ നരേന്ദ്രമോദി ഇസ്രയേലിൽ, 2017 4 വാർഷികങ്ങൾ ഇസ്രയേൽ ആഘോഷിക്കുമ്പോൾ മറ്റൊരു സ്ഥാനപതിയും ചെല്ലാത്ത സ്ഥാനത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെല്ലുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഈ തലമുറയിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു. പിന്നെ നിർണായക കാര്യം, ഈ പ്രഭാഷണം കേൾക്കുന്നവരെ, ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു നിർണായകമായ സന്ദർശനത്തിന് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിൽ സന്ദർശനത്തിന് വരുന്നു. നിർണായകമായ കരാറുകൾ, ആയുധ ഇടപാടുകൾ, അതുപോലെ തന്നെ ഇന്ത്യയുമായി നല്ല ഒരു ടൈപ്പിന് ഇസ്രയേൽ ശ്രമിക്കുന്നു. യഹസ്കേൽ പ്രവചനം 38:3 വരാൻ പോകുന്ന 3ാം ലോക മഹായുദ്ധത്തോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹസ്കേൽ 38:3, ഇസ്രായേലെ നീ ഒരുങ്ങിക്കൊള്ളുക, ഏറിയ നാൾ കഴിഞ്ഞ്
നീ സന്ദർശിക്കപ്പെടും. ഒരു സൈന്യം നിനക്ക് മേധാവിയായിത്തീരും. അർത്ഥം യഹൂദനോടുള്ള വിഷയത്തിൽ ഒരു സൈന്യം മേധാവിയായി ഒരു യുദ്ധത്തിന് കളമൊരുക്കുന്ന കാഴ്ച ലോകം കാണുന്നു. എൻ്റെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, ട്രംപ് GCC മീറ്റിംഗ് കഴിഞ്ഞ് റിയാദിൽ നിന്ന് ഇസ്രയേലിലേക്ക് പോയി. നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി 25 ശേഷം ഇന്ത്യയിലെ ആദ്യമായി ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രി ഇസ്രയേൽ സന്ദർശനം നടക്കുന്നു. ഇതിൻ്റെ പിൻപിലൊക്കെയോ ഒരു യുദ്ധത്തിൻ്റെ ചാലുകൾ ഒരുങ്ങുന്നു. അങ്ങനെയെങ്കിൽ ഒരു തേർഡ് വേൾഡ് വാർ ആസന്നമായ ഈ തലമുറയിൽ സംഭവിക്കാൻ പോകുന്നു. മൂന്നാം ലോകമഹായുദ്ധം. അങ്ങനെയെങ്കിൽ സെക്കരിയ പ്രവചനം 12:3 രേഖപ്പെടുത്തിയിട്ടുണ്ട്, അന്നാളിൽ ഞാൻ എരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള ഒരു കല്ലാക്കി വെക്കും, അതിനെ തൊടുന്ന സകലരും മുറിവേൽക്കപ്പെടും. ഇന്ന് ഇസ്രയേലിൻ്റെ കയ്യിൽ ഭൂഖണ്ഡാന്തരമായ മിസൈൽ ലോകരാഷ്ട്രങ്ങളെ പേടിപ്പിച്ചുകൊണ്ട് ഭാരമുള്ള ഒരു കല്ലാക്കി ഇസ്രയേലിൻ്റെ ദൈവം മാറ്റി. അമേരിക്കയിലെ ന്യൂയോർക്ക് മുതൽ ഇന്ത്യയിലെ സമതലങ്ങൾ വീഴെ വരാനുള്ള ശക്തിയുള്ള ഭൂഖണ്ഡാന്തരമായ സ്പാരോ മിസൈൽ, ആണവ മിസൈൽ പരീക്ഷണം നടത്തുമ്പോൾ വചനം കേൾക്കുന്ന ദൈവമക്കൾ പറയണം, യേശു തമ്പുരാൻ മൊഴി ചൊല്ലിയ പ്രവചനങ്ങൾ നിവൃത്തിയായി. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക്, യുഗം അതിൻ്റെ പരിസമാപ്തിയിലേക്ക്, ദിനം അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് നീങ്ങുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഇന്ത്യയും ഇസ്രയേലും ഒരുമിക്കുമ്പോൾ ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിന് കളമൊരുങ്ങുന്നു. എന്നാൽ ആ മൂന്നാം ലോകമഹായുദ്ധം ഇവിടെ പൊട്ടി പുറപ്പെടുന്നതിന് മുമ്പ് പൗലോസ് തെസ്സലോനിക്ക ലേഖനം എഴുതിയത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം മധ്യാകാശത്തിൽ മുഴങ്ങും, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് മേഘത്തട്ടുകളിൽ എടുക്കപ്പെടും. ലോകത്തിൽ വരാനിരിക്കുന്ന ആറ്റം ബോംബും ക്ലസ്റ്റർ ബോംബും വൈറസ് ബോംബും ന്യൂക്ലിയർ ബോംബും ശബ്ദങ്ങൾ പൊട്ടി ഈ മൂന്നാം ലോകമഹായുദ്ധത്തിൽ ഈ ഉലകത്തിന് നാശം ഭവിക്കുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ കേൾക്കും. അതാ കർത്താവിൻ്റെ ഗംഭീരനാദം. അവൻ്റെ സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ അവൻ വരും, ഇവിടെ കയറി വരാൻ അവൻ വിളിക്കും. പ്രിയ ദൈവജനമേ, ഞാനൊരു ആട്ടിടയനെങ്കിൽ സായം സന്ധ്യയിൽ മലഞ്ചെരുവിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ആടുകളെ ചെന്ന് ഞാൻ വിളിക്കും. ആ ശബ്ദം കേൾക്കുമ്പോൾ ആടുകൾ എൻ്റെ ശബ്ദത്തിന് മുൻപിൽ എൻ്റെ കൂടെ തന്നെ വരികയും അതിന് കൊടുത്തുള്ള പ്രത്യേക സ്ഥലങ്ങളിൽ പാർക്കുവാൻ ആടുകൾ മുതിരും. അങ്ങനെയെങ്കിൽ നല്ല ഇടയൻ, ആടുകളുടെ ഇടയിൽ നിന്ന് വലിയവനായ ഇടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശബ്ദം താമസം വിനാ മധ്യാകാശത്തിൽ മുടങ്ങിക്കേൾക്കും. നമ്മുടെ മോഡി സാർ ഇസ്രായേലിൽ പോയിരിക്കുന്നു. തുടർ ഭാഗങ്ങളിൽ ഇന്ത്യയുടെയും ഇസ്രായേലിൻ്റെ ടൈയപ്പല്ല നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ദൈവമക്കൾ പറയണം, കാലിക പ്രസക്തിയുള്ള 2600 കൊല്ലം മുമ്പ് കേബാർ നദീതീരത്ത് പ്രവാസത്തിലിരുന്ന യെഹെസ്കേൽ എന്നതിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ദൂതിൽ കൂടി സംസാരിച്ച വചനങ്ങൾ നിവൃത്തിയാകുന്നു. ഒരുപക്ഷെ 2018 പുതുവർഷത്തിലോ ഈ വർഷ അവസാനമോ മൂന്ന് നേതാക്കൾ ഒരുമിച്ച് കൂടിക്കാഴ്ച നടത്തും. അത് അമേരിക്കൻ വൈറ്റ് ഹൗസിൽ എന്ന് ഇപ്പോൾ തന്നെ പറയുന്നു. 1 മിസ്റ്റർ ട്രംപ്, 2 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ മോഡി സാർ, 3 ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇവർ മൂന്ന് പേരും ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ ബൈബിളിലെ പ്രവചനങ്ങളുടെ പുസ്തകങ്ങളുടെ നിവൃത്തിയിലേക്ക് ലോകം വരുന്നു. അർത്ഥം ഒരു ആറ്റമിക് വാർ ലോകത്തിൽ പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ അത് സംഭവിക്കുന്നതിന് മുമ്പ് സഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. സഭ എന്ത്? അപ്പോസ്തല പ്രവൃത്തി നമുക്കറിയാം. പെന്തക്കോസ് പെരുന്നാളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് താഴേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനം സഹിയോൻ മാളിക മുറിയിലേക്ക് ഓടിയെടുക്കുന്നു. അവർ പത്രോസിൻ്റെ പ്രസംഗം കേൾക്കുന്നു. ആ പത്രോസ് പറയുന്നു, ജനം ചോദിക്കുന്നു പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം? ധന്യനായ പത്രോസ് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ സ്നാനമേറ്റാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അർത്ഥം ഇന്ന് ഈ മാധ്യമത്തിൽ കൂടി, ചാനലിൽ കൂടി, മീഡിയയിൽ കൂടി ഞങ്ങളെ കാണുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, താമസമിന മധ്യാകാശത്തിൽ ഒരു ഗംഭീരനാദം മുഴങ്ങുമ്പോൾ ആ നാദത്തിൽ സഭയാകുന്ന മണവാട്ടിയ നാമം എടുക്കപ്പെടും. അതുകൊണ്ട് നമ്മളെല്ലാം പാടാറുണ്ട്, കാഹളം മുഴങ്ങാറായി. കാഹളം കാതുകളിലല്ല കേൾക്കുന്നത്, കാഹളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കേൾപ്പിക്കും. FSA ലേഖനം 4:31 രേഖപ്പെടുത്തി പറയുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നമ്മുടെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. സഭ മധ്യാകാശത്തിലെത്തിക്കുന്നെങ്കിൽ ഞാൻ പോയതിനു ശേഷം ഒരു കാര്യസ്ഥനെ അയക്കും,
ആ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് സകലത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയായി നിങ്ങളെ കടത്തിക്കൊണ്ടുപോകും. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന് ദുഃഖം വരാത്ത പ്രവൃത്തികൾ ദൈവമക്കളിൽ ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപം മാറട്ടെ, ദുഃഖങ്ങൾ മാറട്ടെ, ക്ലേശങ്ങൾ മാറട്ടെ, വൈരാഗ്യബുദ്ധി മാറട്ടെ. യേശു തമ്പുരാൻ പ്രഭാതത്തിലുള്ള യാത്രയിൽ ആ അത്തിവൃക്ഷത്തെ കണ്ടിട്ട് യേശു തമ്പുരാൻ അതിൽ ഇലയല്ലാതെ ഫലമൊന്നുമില്ലാതെ ഇരിക്കുന്നത് പോലെ ആത്മീയ ഗോളത്തിൽ നിൽക്കുന്ന ദൈവജനമേ, നമ്മളിൽ കർത്താവിൻ്റെ ഫലങ്ങൾ വരട്ടെ. രക്ഷയുടെ സന്ദേശം, മാനസാന്തരത്തിൻ്റെ ഉപദേശങ്ങൾ, വേർപാടിൻ്റെ വിശുദ്ധിയുടെ സന്ദേശങ്ങൾ, ദൈവിക ജ്ഞാനമായ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സ്നാനവുമൊക്കെ നടക്കുമ്പോൾ നമ്മളെ അരുമനാഥൻ മണവാട്ടിയായി ചേർക്കുവാൻ താമസം പിന്നാ വരും. ലോകം ഒരു മൂന്നാം ലോകമകായത്വത്തിന് വേണ്ടി മത്സരിക്കുന്നു. മിനിറ്റ് കണക്കിന് ആണവായുധങ്ങൾ വാരിക്കൂട്ടും. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇത്തരത്തിലുള്ള ആണവായുധങ്ങൾ വാരിക്കൂട്ടി ഈ ലോകത്തെ തകർക്കുവാൻ വേണ്ടി ഭീകരമായ ഒരു യുദ്ധം ലോകത്തിൽ ആഞ്ഞടിക്കാൻ പോകുന്നതിന് മുമ്പ് സഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. അങ്ങനെയെങ്കിൽ യേശു തമ്പുരാൻ പ്രഭാതത്തിൽ അത്തിയെ നോക്കി ഫലം അതിൽ കാണായകൊണ്ട് ശാപത്തിൽ ഏർപ്പെട്ടു. ഈ വചനം കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മളെ തന്നെ നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ക്രിസ്തീയ ഗോളത്തിൽ, ആത്മീയ ഗോളത്തിൽ അനവധി വചനങ്ങൾ കേട്ടിട്ട്, അനവധി പ്രഭാഷണങ്ങൾ കേട്ടിട്ട്, മീഡിയയിൽ കൂടിയും കൺവെൻഷനുകളിൽ കൂടിയും ബൈബിൾ പഠന ക്ലാസ്സുകളിൽ കൂടിയും വചനം കേട്ടിട്ട് നിങ്ങൾ ഒന്നൊരുങ്ങിയിട്ടുണ്ടോ? എൻ്റെ പ്രിയൻ്റെ വരവ് ഏറ്റവും സമാഗതമായിരിക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി 25 കൊല്ലങ്ങൾക്ക് ശേഷം ഇസ്രായേലിൽ പോയി കരാർ ഒപ്പിട്ടു. ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിലേക്ക് വരാൻ കൊതിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും ഒരുമിക്കുമ്പോൾ ഒരു മൂന്നാം ലോക മഹായുദ്ധം ലോകത്തിൽ ഉളവാനുകാൻ പോകുന്നു. എന്നാൽ അതിനു മുമ്പ് എൻ്റെ പ്രിയൻ മധ്യാകാശത്തിൽ വരും. ഈ വചന സന്ദേശങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ കേട്ട വചനത്തിന് മുൻപിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, തമ്പുരാൻ്റെ മേഘപ്രത്യക്ഷത ഏത് സമയത്തും സംഭവിക്കുമെന്ന് ലോക സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ത്യയും ഇസ്രയേലും അമേരിക്കയും ഒരുമിക്കുന്നു. യേശു തമ്പുരാൻ പ്രഭാതത്തിൽ പട്ടണത്തിലേക്ക് വരുമ്പോൾ അത്തിയെ കണ്ടിട്ട് ഫലമില്ലാതെ ശപിച്ചതുപോലെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെങ്കിലും ഫലമില്ലാത്ത അവസ്ഥകൾ മാറട്ടെ. കർത്താവേ, നല്ല ദൈവീക ഗുണങ്ങളുള്ള, ദൈവീക ഫലങ്ങളുള്ള, ആത്മാവിൻ്റെ വരങ്ങളുള്ള ദൈവമക്കളായി ഞങ്ങൾ തീരട്ടെ. ഈ സന്ദേശം ശ്രവിക്കുന്ന മാന്യപ്രേക്ഷകരെ ദൈവം അനുഗ്രഹിക്കണമേ. ആരെങ്കിലും രോഗത്താലോ ഭാരത്താലോ ഒരു ക്ലേശത്താലോ ആയിട്ടുണ്ടെങ്കിൽ നല്ലവനായ ദൈവം അവരെ വിടുവിക്കുമാൾക്കാറാകണമേ. ഞങ്ങളുടെ വിലാപങ്ങളെ നൃത്തമാക്കുന്ന ദൈവം, ഞങ്ങൾക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന മഹാദൈവത്തിൻ്റെ കരുണയാൽ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന, വ്യത്യസ്ത മീഡിയകൾക്കൂടെ കാണുന്ന എല്ലാവരെയും ദൈവം ഐശ്വര്യമായി മാനിക്കട്ടെ. മറ്റൊരു സന്ദേശവുമായി അടിയങ്ങൾ വീണ്ടും എത്തുന്നതുവരെ മഹാദൈവത്തിൻ്റെ കരം എല്ലാവരെയും കാക്കണം. എല്ലാ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം ഈ മക്കളെയെല്ലാം കാക്കട്ടെ. ഒരിക്കൽ കൂടി ഞങ്ങൾ ഒരുമിക്കുന്നത് വരെ തിരുസാന്നിധ്യത്തിൽ മറയ്ക്കണം, പ്രാർത്ഥന മാനിക്കണം, എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ അന്യനാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ.